നമ്മൾ ടിവിഎസിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള കുറെ വാഹനങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് ടിവിഎസിന്റെ എക്സ്ട്രീ തന്നെയാണ്. ഇത് പഴയ വാഹനത്തിൽ നിന്ന് വ്യത്യാസങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം എന്ന് പറയുന്നത് മീറ്ററിലാണ്. നമുക്കൊന്ന് ആദ്യം ഒന്ന് മീറ്റർ ഒന്ന് കണ്ടു നോക്കിയാലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡിസൈനിലേക്ക് വരാം. നോക്കിയേ, രണ്ട് ഡിസ്പ്ലേ ആയിട്ടാണ് ഈ വാഹനത്തിൻ്റെ വരവ്. ഭയങ്കര ഒരു ഗംഭീര ഡിസ്പ്ലേ ആയിട്ടാണ് ഇത്. ഒരു രക്ഷയിൽ ഒന്നും പറയാനില്ല, ഞാൻ ഇത് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈനിലേക്ക് വരാം. ഡിസൈനിന്ന് തുടങ്ങാം, അതിന് ശേഷം നമുക്ക് ബാക്കി ഡിസ്പ്ലേയിൽ വന്ന് അവസാനിക്കാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഴയതിൽ കണ്ട സെയിം ഡി ആറിലും എൽ ഇ ഡി എല്ലാംസും ആണ് വാഹനത്തിന് വന്നേക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊരു ബ്ലാക്കും ബ്ലൂവും കൂടി കയറിയ ഷെയ്ഡാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ഫ്ലൂറസെന്റ് കളറും കൂടി അതിനകത്ത് ആഡായിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്പർ പ്ലേറ്റ് ഏരിയ ടിവിഎസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നേക്കണം. ഇവിടെ നമ്മുടെ ഒരു ഇന്ത്യയുടെ പതാകയുടെ ചെറിയൊരു കാര്യങ്ങൾ കാണാം. സ്മാർട്ട് എക്സ് കണക്ട് എന്നൊരു ബാഡ്ജിങ് ആണ്. നമ്മുടെ പഴയ വണ്ടികളിലും ഇത് ഈ ബാഡ്ജിങ് ഉണ്ട്. അതൊരു ബ്ലാക്ക് വൈസർ പോലത്തെ ഒരു ഇതിലാണ് കൊടുത്തേക്കുന്നത്. ഇതായിട്ട് ഗ്ലാസ് ഏരിയ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയായിട്ട് എൻടോർക്ക് എന്നൊരു സ്റ്റിക്കറാണ് ഈ കാണുന്നത്. ഇതും സ്റ്റിക്കറാണ്, വേറെ കാര്യങ്ങളില്ല. RTFI ബാഡ്ജിങ് ഏതായത്തേക്ക് വരും. ബൾഗാഡ് ഏരിയയിൽ ഈ ഫ്ലൂറസെൻറ്റും ബ്ലാക്കും കൂടി രണ്ട് ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ടാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വീടൊന്ന് നേരെ വെച്ച് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു 125 സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള വാഹനമുണ്ടെങ്കിൽ ഈ നമ്മുടെ ടിവിഎസിൻ്റെ എൻടോർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കളറിൽ പറയുന്നത് നിയോൺ കളർ എന്നാണ് പറയുന്നത്. ഈ പുതിയൊരു ഗ്രാഫിക്സും കൂടിയാണ് ഇതിനകത്ത് ആഡായിട്ട് വന്നേക്കുന്നത്. ഈ 125 എന്നുള്ള ഗ്രാഫിക്സ് തന്നെ നോക്കിയാൽ വെറുതെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അടിപൊളിയാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 125 സെഗ്മെൻറ്റിൽ ഇവനെ കടത്തി വെട്ടാൻ വേറൊരു വാഹനം ഇല്ല എന്ന് വേണം നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട്. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ടിവിഎസ് റേസിംഗ് എന്നൊരു ബാഡ്ജിങ് നമുക്ക് ഇതിനകത്ത് കാണാം. ആണ് ഗ്രാഫിക്സ് വന്നേക്കുന്നത്. ഈ കളറ് കണ്ട ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഏതൊരു ലുക്ക് ദൂരത്ത് നിന്നാണേലും നമുക്ക് എടുത്തറിയുന്ന രീതിയിലുള്ള കളറാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും എൻടോർക്ക് 125 XT എന്നൊരു ബാഡ്ജിങ് കാണാം. ഈ N25 XT എന്നുള്ള ബാഡ്ജിങ് സ്റ്റിക്കറും ഇതൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം ആളുകൾക്ക് പെട്ടെന്ന് പിടിച്ച് തോണ്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന രീതിയിലാണ്. കുഴപ്പമില്ല. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഗ്രാബറയിൽ സൈലൻസറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പഴയ സൈലൻസർ തന്നെയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡിലേക്ക് വരാം. ക്യാബറയിലും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡിൽ പൊതുവേ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ പഴയ ഒരു ലുക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്പർ പ്ലേറ്റ് അതിൻ്റെ താഴെയായിട്ട് നമ്പർ പ്ലേറ്റ്, പിന്നെ റിഫ്ലക്ടർ, ഇവിടെയായിട്ട് ലൈറ്റ് ഉണ്ട്, TVS, പിന്നെ ഇതാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഏരിയ. എയർടാക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ല മനോഹരമായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അടിപൊളിയാട്ടെ ഈ വാഹനത്തിൻ്റെ ഒരു നമുക്ക് ആ ഒരു ഔട്ട്സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു ലുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പുറത്ത് കണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പുറത്ത്. പിന്നെ സീറ്റ് ഏരിയയിൽ അവരൊരു എൻടോർക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീറ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നപ്പോൾ തന്നെ ഇരുന്നപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. നമ്മുടെ ആളുകൾ പറഞ്ഞ് എടാ ഇത് പഴയ സീറ്റല്ല, സീറ്റിന് വ്യത്യാസമുണ്ട്, നല്ലൊരു എന്താ പറയുക കുഷീനും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓടിച്ചപ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സുഖം ഉണ്ടെന്നല്ല, നിങ്ങൾ ഓടിക്കുമ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടാകും. ഇനി നമുക്ക് ഡിസ്പ്ലേയിലും ഹാൻഡിലേക്കും. ഇതാണ് ഹാൻഡിലും ഡിസ്പ്ലേ ഏരിയ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെയായിട്ട് ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്. നേരത്തെയൊക്കെ പാസ് സ്വിച്ചൊക്കെ ഈ ആക്ടിവേലൊന്നും വരാറില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി പാസ് സ്വിച്ച് വന്നൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇൻഡിക്കേറ്റർ, ഹോണ്, ഹോണിൻ്റെ സൗണ്ട് കേൾപ്പിച്ചാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഈ ഒരു സ്വിച്ച് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ ഗിൽ സ്വിച്ച് പോലെയാണ്. ഇത് ഗില്ലാക്കിട്ടേക്കുന്നത്, ഇത് ഓണാക്കുന്നത്. ഓണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എ എന്നൊരു സിമ്പിൾ കാണിക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5 സെക്കൻഡ് വാഹനം ഓടിക്കാതെ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനി ഓഫായി പോകും. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന്, ഇത് ഇപ്പോൾ നമ്മളൊന്ന് വൺ ടച്ച് ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ വാഹനം സ്റ്റാർട്ടാവും. അത് ഞാൻ കാണിച്ചു ബ്രേക്ക് പിടിച്ച് വൺ ടച്ച് മതി സ്റ്റാർട്ടാകാനായിട്ട്. അത് വാഹനം സ്റ്റാർട്ടാകുന്ന കാര്യം നമ്മൾ അറിയുക കൂടിയില്ല. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. നമ്മൾ റണ്ണിങ്ങിൽ ഓടി വന്ന് നിർത്തുമ്പോഴത്തേക്കും പെട്ടെന്നത് 6 സെക്കൻഡിനുള്ളിൽ ഓഫായി പോകും.
അപ്പൊ ഇത് നമ്മള് നിർത്തി വെച്ചിട്ട് സ്റ്റാർട്ട് ആകണോണ്ടാണ് ഇങ്ങനെ. ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചത് പാർ സെക്കൻഡ് ഓഫ് ആവെന്ന് കാണിക്കുന്നുണ്ട്. അതിന് പകരം ഞാൻ വാഹനം കൊണ്ടുവന്ന് നിർത്തി ബ്രേക്ക് പിടിച്ചതേ ഉള്ളു. ഇപ്പൊ ഈ മീറ്ററിലേക്ക് ശ്രദ്ധിച്ചോണേ. സെക്കൻഡ്സ് കാണിക്കുന്നുണ്ടോ? ഫ്യൂൾ സേവർ മോഡെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. അതായത് വാഹനം നമ്മൾ ഐത്രേസിനകത്ത് കണ്ട പോലെ തന്നെയാണ്. ഈ വാഹനം കൊണ്ട് ബ്രേക്ക് പിടിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നലിൽ ഒരു 6-7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം തനിയെ ഓഫായി പോകുന്ന ഒരു ഫീച്ചറാണ് ഇതിനകത്ത് കണ്ടേക്കുന്നത്. പിന്നെ ഇത് വണ്ടി സ്റ്റാർട്ടാക്കാണ്ട് നമ്മൾ സെൽഫ് സ്റ്റാർട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ബ്രേക്ക് നമ്മൾ ഈ സൈഡിൽ അപ്ലൈ ചെയ്യുക, ത്രോട്ട് ജസ്റ്റ് ഒന്ന് തിരിക്കുക, വിടുക, വാഹനം സ്റ്റാർട്ടായി. ഇത് ഭയങ്കര ഒരു അത്യാവശ്യം നല്ല, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. പിന്നെന്താ പറയുക, പിന്നെയെന്ന് വെച്ചാൽ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ തെളിഞ്ഞു വരുന്ന നോക്കി വാഹനത്തിൻ്റെ ഓണറിൻ്റെ പേര് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഒരു രക്ഷയിൽ ഇവിടെയായിട്ട് നമ്മൾ സ്പീഡോ മീറ്റർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഹെൽമെറ്റിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ രണ്ട് മോഡ് വരുന്നുണ്ട്, ഒന്ന് എക്കോ മോഡ്, ഒന്ന് പവർ മോഡ്. പിന്നെ ഈ ഒരു നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വോയിസ് അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ഹസാർഡ് കാര്യങ്ങൾ വരുന്നത്. ഈ മീറ്ററിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. 124.8 CC ആണ് ഈ വാഹനത്തിന് എൻജിൻ കപ്പാസിറ്റി പറയുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 7000 RPM 7KW എന്നാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം പവർ ഇപ്പോഴോ ഇങ്ങനെയാണ് ഈ ഒരു പുതിയ എഡിഷനിൽ കാണിക്കുന്നത്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 5550 RPM 10.6 NM ആണ് ടോർക്ക് കാണിക്കുന്നത്. ഫ്രെയിം ടൈപ്പ് വരുന്നത് അണ്ടർ ബോൺ ട്യൂബുലാർ ടൈപ്പാണ് ഫ്രെയിം ടൈപ്പ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 155 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കർബ് വെയ്റ്റ് എന്ന് പറയുന്ന 109 kg. ഇതിൻ്റെ ക്ലച്ച് വരുന്നത് ഡ്രൈ സെൻട്രൽ ഫ്യൂൾ ക്ലച്ച് ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഫ്രണ്ടിലെ വീൽ സൈസ് വരുന്നത് 100/80/12 ആണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും 110/80/12 ആയിട്ട് മാറും. ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് വരുന്നത് 220 mm ബാക്കിൽ ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രമ്മും ആണ് വരുന്നത്. അതുകൊണ്ട് ബാക്കിൽ 130 mm ആണ് വരുന്നത് ഡ്രമ്മാകുമ്പോഴത്തേക്കും. ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 5.8 L ആണ്. പക്ഷെ വണ്ടി എന്നെ അപേക്ഷിച്ച് നോക്കാണ്ട് ഒരു രക്ഷയില്ല. ഈ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് TVSനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മീറ്ററിനകത്ത് ഇത്രയും ഫീച്ചർ കൊണ്ട് കുത്തി ഇറക്കാനായിട്ട് TVSനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഒരു വീഡിയോ ഇട്ടുള്ളൂ നമ്മുടെ വണ്ടിയുടെ മീറ്ററിനെ കുറിച്ചുള്ള അപ്ഡേഷൻ ടാറ്റ കൊണ്ടുവന്നു. വല്ല സൂപ്പർ അപ്ഡേഷൻ ആയിരുന്നു. അതേപോലത്തെ കാര്യങ്ങളാണ് വെച്ചാൽ ഈ TVSൻ്റെ മീറ്റർ ഒരു രക്ഷയില്ല. ഭയങ്കര രസമാണ് വാഹനം. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കാര്യങ്ങളിനകത്ത് പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഇതിനകത്ത് ഇതിൻ്റെ എന്താ പറയുക ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ പറയാൻ മറന്നുപോയിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള തല വരും. അതുകൊണ്ടാണ് പിന്നെ ഓൾമോസ്റ്റ് ഭയങ്കര എന്താ പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്. 125 segmentil ഇവനെ വെല്ലാൻ വേറൊരു വാഹനമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നിങ്ങൾക്ക് ഈ വാഹനമൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേറെ ഏത് വാഹനമാണെങ്കിലും അത് ഉപേക്ഷിച്ചിട്ട് ഈ വാഹനം നിങ്ങൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തന്നെ. അത്രക്കൊണ്ട് ഞാൻ ഇത്ര നേരം ഓടിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.